സിനിമയിലെ സംഭാഷണ ശകലങ്ങളോടൊപ്പം നമുക്ക് സ്വന്തമായിട്ട് അഭിനയിച്ച് വീഡിയോകൾ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഡബ് സ്മാഷ്. ഈ ആപ്ലിക്കേഷൻ്റെ വിജയത്തിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് സ്മ്യൂൾ. സ്മ്യൂളിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പാട്ടുകളുടെ കരോക്കയ്ക്കൊപ്പം പാട്ടുപാടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എന്നാൽ മറ്റൊരാൾ പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്യുവറ്റ് സോങ്ങുകളിൽ നമ്മുടെ ഭാഗം കൂടി റെക്കോർഡ് ചെയ്ത് ചേർത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് സ്മ്യൂളിനെ മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നും ഇത്രയും ജനപ്രിയമാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. മലയാളിയായ നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിദേശ ഗായകരോടൊപ്പം പോലും പാട്ടുപാടി തൻ്റെ കഴിവ് തെളിയിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് നിങ്ങളൊരു പക്ഷേ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ സ്മ്യൂൾ എന്ന് സെർച്ച് ചെയ്യുക. SMULE സ്മ്യൂൾ. അപ്പോൾ ആദ്യം കാണുന്ന സ്മ്യൂൾ സിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് എഴുതി പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്മ്യൂൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്മ്യൂളിൽ ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ Gmail ID ഉപയോഗിച്ചുകൊണ്ട്, Google ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള മൂന്ന് രീതികളാണ് ആദ്യത്തെ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. അതിനായി ഞാനിവിടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ലോഗിൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ പേരും നമ്മുടെ ഫോട്ടോയും ഒന്നും കൊടുക്കാനായിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ല. ഇത്തരം ഡീറ്റെയിൽസ് ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ചുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ പ്രധാനമായിട്ടും 5 ടാബുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ആദ്യ ടാബ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഫീഡാണ്. ഫേസ്ബുക്കിൽ ന്യൂസ് ഫീഡ് എന്ന് പറഞ്ഞതുപോലെ കാണുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ, ഈ സ്മ്യൂൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ പാടി റെക്കോർഡ് ചെയ്തിരിക്കുന്ന കരോക്കെ സോങ്ങുകൾ നമുക്കിവിടെ ഈ ആദ്യ ഫീഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടാബ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ആപ്ലിക്കേഷനിൽ ഡ്യുവറ്റ് സോങ് പാടി റെക്കോർഡ് ചെയ്തിരിക്കുന്ന, കരോക്കെ സോങ്ങുകൾ പാടി റെക്കോർഡ് ചെയ്തിരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചില പാട്ടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ ടാബിൽ നമുക്ക് പാട്ട് പാടാനായിട്ട് ഉപയോഗിക്കാവുന്ന ടാബാണ് ഈ കാണുന്ന മൂന്നാമത്തെ ടാബ്. നാലാമത്തെ ടാബ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ടാബാണ്. നമ്മൾ പാടി റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയോ അതിനകത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് ലഭിക്കുന്ന, അത്തരം നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്ന ടാബാണ് നാലാമത്തെ ടാബ്. അടുത്ത അവസാനത്തെ അഞ്ചാമത്തെ ടാബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. നമ്മൾ ഏതൊക്കെ പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എത്ര പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ പിക്ചറും, നമ്മൾ എത്ര പേര് നമ്മളെ ഫോളോ ചെയ്യുന്നു, നമ്മൾ എത്ര പേരെ ഫോളോ ചെയ്യുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് കാണുന്ന പ്രൊഫൈൽ ടാബാണ് ഏറ്റവും അവസാനത്തേത്. അപ്പോൾ നമുക്ക് പാട്ടുകൾ പാടി, പുതുതായിട്ട് പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് മൂന്നാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കാണാം. ഇവിടെ റെക്കമെൻഡഡ് എന്ന് പറയുന്ന ടാബിൽ, അപ്പോൾ ഇവിടെ പല ഓപ്ഷൻസ് കാണാം. ഇവിടെ ഏറ്റവും മുകളിൽ റെക്കമെൻഡഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ പാടാനായിട്ട് ഹിറ്റായിട്ടുള്ള ചില പാട്ടുകൾ ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ട്രെൻഡിങ് നൗ എന്ന് പറയുന്ന അടുത്ത ഓപ്ഷൻ ഉണ്ട്. അത് ഈ ആപ്ലിക്കേഷനിൽ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ചില പാട്ടുകളാണ് ട്രെൻഡിങ് നൗ എന്ന് പറയുന്നത്. അതുപോലെ ടോപ്പ് ഹിറ്റ്സ്, കമ്മ്യൂണിറ്റി, പുതുതായിട്ട് ആഡിയപ്പെടുന്ന ന്യൂ ഫ്രീ സോങ്ങുകൾ, സിംഗ് വിത്ത് ആർട്ടിസ്റ്റ്, ചില പ്രമുഖ ആർട്ടിസ്റ്റുകളുമായിട്ട് ആർട്ടിസ്റ്റുകൾ പാടി റെക്കോർഡ് ചെയ്തിരിക്കുന്ന പാട്ടുകളുമായി നമുക്ക് പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ പല കാറ്റഗറി ഇവിടെ കാണാം.
ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ കരോക്കയ്ക്ക് ഒപ്പം പാട്ട് പാടണമെങ്കിൽ ഏറ്റവും താഴെയുള്ള ടാബുകളിൽ മൂന്നാമത്തെ ടാബായ സോങ് ബുക്ക് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും ഹിറ്റായ നിരവധി പാട്ടുകൾ ഇവിടെ ഇതുപോലെ കാണാം. ആ പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് പാടാം. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പാട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും മുകളിൽ സോങ് ബുക്ക് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ വലതുവശത്തായി കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാട്ട് ഇതുപോലെ സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ തന്നെ നിരവധി കരോക്കുകൾ പലർ അപ്ലോഡ് ചെയ്തത് ഇതുപോലെ കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്തുള്ള സിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോളോ, ഡ്യുവറ്റ്, ഗ്രൂപ്പ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ സോളോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടിലെ മുഴുവൻ വരികളും ഒരാൾ തന്നെ പാടുന്ന ഓപ്ഷനാണ്. എന്നാൽ ഒരു പാട്ട് രണ്ടു പേർ ചേർന്ന് പാടുന്നതിന് ഡ്യുവറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. രണ്ടിലധികം പേർ ചേർന്ന് പാടുന്ന പാട്ടുകൾക്ക് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡ്യുവറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് കാണപ്പെടുന്നത്. ഈ ആപ്പിൻ്റെ എല്ലാ ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് 55 രൂപയും ഒരു വർഷത്തേക്ക് 550 രൂപയും നൽകി നമുക്ക് സ്മൂളിൻ്റെ VIP മെമ്പറാകാൻ സാധിക്കും. എന്നാൽ അത്തരത്തിൽ പണം നൽകാതെ സൗജന്യമായും നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാം. ഇതിനായി ഏറ്റവും മുകളിൽ കാണുന്ന സ്റ്റാർട്ട് സിംഗിങ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇത്തരത്തിൽ സൗജന്യമായി ഉപയോഗിക്കാനായി ഈ ആപ്പിലൂടെ പ്രദർശിപ്പിക്കുന്ന ചില പരസ്യ വീഡിയോകൾ നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ പരസ്യങ്ങൾ കാണുന്നതനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് പോയിൻ്റുകൾ വർദ്ധിക്കുകയും ആപ്പ് സൗജന്യമായി ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു സ്ക്രീനാണ് കാണപ്പെടുക. നമ്മൾ ഡ്യുവറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതുകൊണ്ട് ഒരേ ഗാനം രണ്ട് പേർക്ക് പാടാനായി പാർട്ട് 1, പാർട്ട് 2 എന്നീ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് പാടാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പാർട്ട് 1 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പാടുമ്പോൾ നമ്മുടെ വീഡിയോ കാണേണ്ട എങ്കിൽ ഈ സ്ക്രീനിൽ ഏറ്റവും താഴെ നിന്നും ഇതുപോലെ വീഡിയോ ഓഫ് ചെയ്യാനാകും. പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാട്ടിൻ്റെ വരികൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൽ നീല കളറിൽ കാണിക്കുന്ന വരികൾ നിങ്ങൾ പാടുക. ഓറഞ്ച് കളറിൽ കാണിക്കുന്ന വരികൾ നിങ്ങളുടെ പാട്ടിനോടൊപ്പം പാടുന്ന രണ്ടാമത്തെയാൾ പാടാനുള്ള വരികളാണ്. എന്നാൽ വെളുത്ത നിറത്തിൽ കാണുന്ന വരികൾ പാട്ട് പാടുന്ന രണ്ടു പേരും ചേർന്ന് പാടേണ്ടുന്ന വരികളാണ്. പാട്ട് പാടിക്കഴിയുമ്പോൾ നമ്മൾ പാടിയ വരികൾക്ക് ഇഫക്റ്റ് നൽകാനുള്ള ഓപ്ഷനുകൾ കാണാം. ഇവിടെ നിന്നും മാജിക്, സ്റ്റുഡിയോ, പോളിഷ്, പോപ്പ് സ്റ്റാർ തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു എഫക്റ്റ് നൽകിയ ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ വലതുഭാഗത്തായുള്ള സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ പാട്ടിൻ്റെ രണ്ടാം ഭാഗം പാടാനായി സ്മ്യൂൾ ആപ്പ് ഉപയോഗിക്കുന്ന മറ്റാരുടെയെങ്കിലും യൂസർ നെയിം ടൈപ്പ് ചെയ്ത് അവരെ ഈ പാട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ആരെയും ഇൻവൈറ്റ് ചെയ്യേണ്ട എങ്കിൽ വലത് സൈഡിൽ മുകളിലായി കാണുന്ന ടിക് മാർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പാടിയ ഈ ഗാനം സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരു പിശകും കാണിക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിരവധി പേരാണ് സ്മ്യൂൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാറുള്ളത്. ഈ വീഡിയോ ചാനലിന് തയ്യാറാക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ വലത് സൈഡിലായിട്ടൊരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.